ഇത് 108 ഉപനിഷത്ത് ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ്. ഈ സമാഹാരം നിർവഹിച്ചിരിക്കുന്നതും സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ. മുഴുവൻ ഉപനിഷത്തുകളും ഇതിലുണ്ട്. നമുക്കറിയാം ഉപനിഷത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് 10 ഉപനിഷത്തുകളാണ് 108. അതിന് ദശോപനിഷത്തുകൾ എന്നാണ് പറയുക. ഈ ദശോപനിഷത്തിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ബൃഹദാരണ്യകോപനിഷത്ത്. ഈ ബൃഹദാരണ്യകോപനിഷത്തിലെ 6ാം അധ്യായത്തിലെ നാലാം ബ്രാഹ്മണത്തിലെ 17, 18, 19 ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഇതിന് ബ്രാഹ്മണം എന്നാണ് പറയുക ഈ മന്ത്രത്തിന്. ഇതിൽ പറയുന്നു, ദമ്പതിമാർ വിവാഹത്തിന് ശേഷം പുത്രി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ പുത്രൻ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഗോമാംസം ഈ ബൃഹദാരണ്യകോപനിഷത്ത് പ്രകാരം കഴിക്കാമോ കഴിക്കാൻ പാടില്ലേ? ഇത് ദേവലോകത്തുള്ള കാര്യമല്ല, ഭൂലോകത്ത് ജീവിക്കുന്ന ദമ്പതിമാർക്ക് കുഞ്ഞുണ്ടാവണമെങ്കിൽ ഗോമാംസം കഴിക്കണോ കഴിക്കണ്ടേ? കഴിച്ചാൽ വല്ല ഗുണവും ഉണ്ടോ? നമുക്ക് നോക്കാം ഈ ഉപനിഷത്ത് എന്ത് പറയുന്നു. ഇതില് 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അഥയ ഇച്ഛേത് ദുഹിത മേ പണ്ഡിത ജായതേ എന്ന് പറയുന്ന ശ്ലോകമാണ്. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, പാണ്ഡിത്യവും വിവേകവും നിറഞ്ഞ പുത്രിയുണ്ടാകണമെന്നും ആ പുത്രി 100 കൊല്ലം ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവൻ എള്ളു ചേർത്ത അരി വേവിച്ച് നെയ്യ് കൂട്ടി പുരുഷനും സ്ത്രീയും ഭക്ഷിക്കണം. അടുത്ത ശ്ലോകത്തിൽ പുത്രനാണ് വേണ്ടതെങ്കിൽ പണ്ഡിതനായ, അതിൽ അതയ ഇച്ഛേത് പുത്രോ പണ്ഡിതോ വിഗീതഹ സ്മിതം ഗമഹ എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നു, പാണ്ഡിത്യം തികഞ്ഞവനും ശ്രേയസ്സുറ്റവനും നല്ല വാക്കുകൾ പറയുന്നവനുമായ പുത്രൻ തനിക്കുണ്ടാവണമെന്നും അവൻ വേദങ്ങളെല്ലാം പഠിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ 100 വർഷം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാംസം ചേർത്ത ഭക്ഷണം പാകം ചെയ്ത് നെയ്യ് കൂട്ടി രണ്ടുപേരും ഭക്ഷിക്കണം. മാംസം ഉക്ഷത്തിൻ്റെയോ ഋഷഭത്തിൻ്റെയോ ആകാം. ഋഷഭം എന്ന് പറഞ്ഞാൽ കാളയുടെ മാംസം. അപ്പോൾ നല്ല ബുദ്ധിയുള്ള വേദപണ്ഡിതനായ ഓജസ്സുള്ള ശ്രേയസ്സുള്ള സുന്ദരനായ പുത്രനെ ദമ്പതിമാർക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാള ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇത് ഭൂമിയിലെ ജീവിക്കുന്ന മനുഷ്യന്മാരോട് ഈ ഉപനിഷത്ത് ഗ്രന്ഥം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിൽ വിശ്വാസമുള്ള ആളുകളെ ഈ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് നാം എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? ഇത് ദേവലോകത്തുള്ള ഇന്ദ്രനോടോ വരുണനോടോ മിത്രനോടോ ഒന്നും പറഞ്ഞതല്ല, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ ദമ്പതിമാരോട് ഉപനിഷത്ത് ഗ്രന്ഥം പറഞ്ഞിരിക്കുകയാണ്. ഋഷഭത്തിന്റെ മാംസം കഴിക്കണം, ബുദ്ധിയുള്ള ആൺകുട്ടി ഉണ്ടാവണമെങ്കിൽ, വേദപണ്ഡിതനായ ശ്രേയസ്സുള്ള ആൺകുട്ടി ഉണ്ടാവണമെങ്കിൽ. താങ്ക് യു വെരി മച്ച്.